നമസ്കാരം. കാൽപന്ത് കളികളുടെ രാജകുമാരൻ ലയണൽ മെസ്സി ഇപ്രകാരം പറയുകയുണ്ടായി, എന്റെ മക്കൾ എന്നെ പോലെ തന്നെ ഫുട്ബോൾ കളിക്കാരാകണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഫുട്ബോൾ കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഞാൻ പുസ്തകങ്ങളായിരിക്കും നൽകുക. കാരണം പെനാൽറ്റി ബോക്സിനുള്ളിൽ പന്ത് കിട്ടിയാൽ ഭാവനയാണ് ഒരുവിനെ ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ആക്കുക എന്നുള്ളത്. നോളജ് എക്സ്പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നോളജ് എക്സ്പ്രസിന്റെ ആദ്യത്തെ സെഗ്മെന്റായ കേരള എക്സ്പ്രസിന്റെ റൗണ്ട് ടു മത്സരങ്ങളുടെ ഗ്രൂപ്പ് വൺ മത്സരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത്. റൗണ്ട് വണ്ണിൽ നിന്നും സെലക്ട് ആയിട്ടുള്ള ടീമുകളാണ് ഇത്തവണ നമ്മുടെ കൂടെ ഉള്ളത്. ആദ്യം തന്നെ നമുക്ക് ടീം മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്യാം. റൗണ്ട് വൺ മത്സരങ്ങളിൽ വിജയികളായ സാമ്പാർ, ഉർവശി തിയേറ്റേഴ്സ്, തെക്കിനി, നീലക്കുറിഞ്ഞി ടീമുകളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരെ ഓരോരുത്തരെയായി ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്കിന്ന് നീലക്കുറിഞ്ഞി ടീമിന്റെ ഭാഗമായി ശ്രീവേണിയും രശ്മിയും ഉണ്ട്. ഹായ് ശ്രീവേണി ആൻഡ് രശ്മി. അതുപോലെ സാമ്പാർ ടീമിന്റെ ഭാഗമായി മനോജും സനിതയും ഉണ്ട്. അവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് മനോജ് ആൻഡ് സനിത. തെക്കിനിയുടെ ഭാഗമായിട്ട് നമുക്ക് ഗായത്രി രാഹുലും ഉണ്ട് ഇവിടെ. അവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് രാഹുലിന്റെ കണ്ണാടി പൊട്ടിപ്പോയ കാരണം രാഹുല് ഇത് കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് ഇരിക്കുന്നത്. ആർക്കും ഒന്നും തോന്നരുത്, ഇല്ലെങ്കിൽ രാഹുലിനൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം രാഹുലിനോട്. അടുത്തതായിട്ട് നമുക്ക് ഉർവശി തിയേറ്റേഴ്സിനെ സ്വാഗതം ചെയ്യാം. നമുക്ക് ആനന്ദും കമലും ഇവിടെയുണ്ട്. വെൽക്കം ആനന്ദ് ആൻഡ് കമൽ. അപ്പം എല്ലാവർക്കും റൗണ്ട് ടൂവിലേക്ക് സ്വാഗതം. കളിയുടെ നിയമാവലികൾ നിങ്ങൾക്കറിയാം. കഹൂത്ത് വെച്ചാണ് നമ്മൾ ഈ മത്സരം നടത്തുന്നത്. നിങ്ങൾക്ക് രണ്ട് ഡിവൈസ് വേണം. ഒരു ഡിവൈസിലൂടെ നമ്മൾ ടീംസ് ബീറ്റിംഗ് കാണാനും മറ്റേ ഡിവൈസിലൂടെ കഹൂത്ത് എൻട്രി ചെയ്യാനുമാണ്. അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് കളി ആരംഭിക്കാം. കഹൂത്ത് ആപ്ലിക്കേഷനിലെ പിൻ നമ്പർ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എൻ്റർ ചെയ്ത് ഇതിൽ ലോഗിൻ ചെയ്യണം. ഇപ്പോ നിങ്ങളുടെ ടീമിന്റെ പേരായിരിക്കണം ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോ എല്ലാ ടീമും എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ കോളേജിന്റെ 100 വർഷം ആഘോഷിക്കുകയാണ്. ഈ കോളേജില് മികച്ച നടന് പ്രേം നസീർ ട്രോഫി കൊടുക്കുന്നുണ്ട്. ഏത് കോളേജാണിത്? ഇപ്പൊ 100 വർഷം ആഘോഷിക്കുകയാണ് ആ കോളേജ് ഉണ്ടായിട്ട്. എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി ആയിരുന്നു ആൻസർ. തെക്കിനിയും ഉർവശി തിയേറ്റേഴ്സും സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതാണ് എസ് ബി കോളേജ്, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ്. സെന്റ് ബർക്ക്മാൻസ് കോളേജ് ആണ്. ആ സെയിന്റിന്റെ ഫോട്ടോയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ പ്രേംനസീർ 1950s ഇവിടെ പഠിച്ചിരുന്നു. ഇവിടുത്തെ ഒരു നാടകത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പൊ ആ നാടക അഭിനയത്തിലൂടെയാണ് അദ്ദേഹത്തിന് ശരിക്കും അഭിനയ രംഗത്തേക്കുള്ള ഒരു ചുവടുവയ്പ് നടത്തപ്പെട്ടത്. അപ്പോൾ സിനിമയിൽ സജീവമായതിനു ശേഷം അദ്ദേഹം പ്രേം ഒരു ട്രോഫി നൽകുകയും പിന്നീട് പ്രേം നസീർ ട്രോഫി എന്ന പേരിൽ അറിയപ്പെടുകയുമാണ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ഗേൾസ് പള്ളിക്കൂടം എവിടെയായിരുന്നു? മധ്യ തിരുവിതാംകൂറിലാണ്. ഒരു ക്ലൂ, എഡ്യൂക്കേഷൻ ഒക്കെ ആദ്യം വന്നത് കേരളത്തില് പൊതുവെ ഏത് ജില്ലയിലാണ് പലതും ആദ്യമായിട്ട് വന്നത്? അതെ, ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ആൻസർ. ആരും തന്നെ ശരിയാക്കിയില്ല, സോറി.
അമേലിയ ഡൊറോത്തിയ ബേക്കർ എന്ന് പറയുന്ന സ്ത്രീയാണ് ഇത് സ്ഥാപിച്ചത്. ഹെൻറി ബേക്കറിന്റെ വൈഫായിരുന്നു. 1819 12 വിദ്യാർത്ഥികളുമായിട്ടാണ് അവര് സ്കൂൾ സ്ഥാപിച്ചത്. അവര് ശരിക്കും പറഞ്ഞാൽ മിഷണറീസ് ആയിരുന്നു. ആക്ച്വലി അവരുടെ അവസാനവും കോട്ടയത്ത് തന്നെയാണ്. അവരുടെ ശവകുടീരം നമുക്ക് കോട്ടയത്ത് കാണാൻ സാധിക്കും, ഹെൻറി ബേക്കറിന്റെയും അമേലിയ ഡൊറോത്തിയ ബേക്കറിന്റെയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പാട്ടിന്റെ ഗാനരചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഈയിടെ അന്തരിച്ച ആളാണ്. അതെ, രമേശൻ നായരുടെ ആയിരുന്നു. നിലക്കുറിഞ്ഞി സ്കോർ ചെയ്ത് തുടങ്ങി. നിലക്കുറിഞ്ഞി മുകളിലേക്ക് വന്നു. എസ് രമേശൻ നായർ, അദ്ദേഹം 600 പരം മലയാളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണിത്, രാഘുവിലിൻ രാഗസദസ്സിൻ എന്ന സിനിമയിലെ പൂമുഖ വാതിൽക്കൽ. അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ മറ്റൊരു ഗാനമാണ് അച്ചുവേട്ടന്റെ വീട് എന്ന സിനിമയിലെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക എഴുതിയ മണിമുറ്റം, ഉമ്മറ തമ്പിളി നിലവിളക്ക് എന്ന് പറഞ്ഞ ആ ഗാനം വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ഗാനമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് മലയാളത്തിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. ഈ ഒരാളിൽ നിന്നുമാണ്, ചാൾസ് കണ്ണിങ്ങം അദ്ദേഹത്തിന്റെ പേരിൽ നിന്നുമാണ് നമുക്ക് ആ പേര് നമുക്ക് കിട്ടിയത്. ഇതിനകത്ത് ഏത് പേരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ലാസ്റ്റ് നെയിം ആണിത്. നാപ്പ് ആണോ, ഹർത്താൽ ആണോ, ഹബിയസ് കോർപ്പസ് ആണോ, ബോയ്കോട്ട് ആണോ? ഒരാള് ശരിയാക്കി. അതെ, ബോയ്കോട്ടായിരുന്നു ആൻസർ. സാമ്പാർ സ്കോർ ചെയ്ത് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹം സൈനിക സേവനത്തിന് ശേഷം ഒരു അയർലൻഡിൽ ഒരു പ്രഭുവിന്റെ ലാൻഡ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോ പുള്ളി ഒരു ദാക്ഷിണ്യവും കൂടാതെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കുമായിരുന്നു, ഒരു ഇളവും വരുത്താതെ. അപ്പോ ഈ കർഷകർ അതിൽ ദേഷ്യം കൊണ്ട് പുള്ളിക്ക് വെള്ളവും ഒന്നും കിട്ടാതെ പുള്ളിയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു, ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ. അപ്പോ അങ്ങനെ ആ ബഹിഷ്കരണം, ബോയ്കോട്ടിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ ബഹിഷ്കരണം എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബോയ്കോട്ട് ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ബുക്ക് എഴുതിയത് ആരാണ്? വൈകും മുൻപേ എന്നാണ് ഈ ബുക്കിന്റെ പേര്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ എന്താ അഡ്വൈസസ് ഒക്കെ ഉള്ള ഒരു നല്ല ബുക്കാണ് ഈ വൈകും മുൻപേ. ഒരാള് ശരിയാക്കി. അത് സാമ്പാർ ഒരു തകർപ്പൻ ചാട്ടായിരുന്നല്ലോ. വെരി ഗുഡ്, ഏറ്റവും താഴ്ന്ന ഒരു ഒറ്റ ചാട്ടായിരുന്നു സാമ്പാർ. ഋഷിരാജ് സിംഗ് രക്ഷിച്ചെന്ന് തോന്നുന്നു. ഋഷിരാജ് സിംഗ് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാനിൽ ജനിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥനാണ് ഋഷിരാജ് സിംഗ്. അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒക്കെ ആയിരുന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആക്സിഡന്റ് റേറ്റ്സ് ഒക്കെ നന്നായി വരികയുണ്ടായി. അതുപോലെ ഈ ബുക്ക് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു ഉപദേശം എന്ന രീതിയിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഇപ്പോൾ ഡ്രഗ് യൂസേജിൽ നിന്നും അതിൽ നിന്നുമെല്ലാം മാറി കുട്ടികൾക്ക് ഒരു നല്ല രീതിയിൽ പേരൻസുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുവാനും എല്ലാം തുറന്നു പറയാനും അങ്ങനെ വളരെ അഡ്വൈസ് ഒക്കെയുള്ള ഒരു നല്ല ബുക്കാണ് ഇദ്ദേഹം എഴുതിയത് എന്തായാലും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഒരു ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്. കൊല്ലവർഷം, മലയാളം കൊല്ലവർഷം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? AD 824 25 26 ആദ്യത്തെ മാസം ഏതാണെന്ന് നമുക്കറിയാം മിക്കവാറും എല്ലാം. രണ്ടുപേര് ശരിയാക്കി. അതെ, ചിങ്ങം ഒന്ന് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്, മേടം ഒന്നായിരിക്കില്ല. അപ്പൊ AD 825 ആൻസർ. ഓക്കെ, പോയിന്റ് നില സാമ്പാർ സ്കോർ ചെയ്തു, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്.
ഇതൊരു ഡിഷിനെ കുറിച്ചാണ്, നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷ്. ഇത് ഉടുപ്പിയിലാണ് ഒറിജിൻ ചെയ്തത്, പക്ഷേ നമ്മുടെ കേരളത്തിൽ ആദ്യം വന്നത് 1939 കൊച്ചിയില് തുളു ബ്രാഹ്മിൻസ് ആണ് ഇത് നമുക്ക് ആദ്യമായിട്ട് വിളമ്പിയതെന്നാണ് പറയപ്പെടുന്നത്. നമ്മളൊക്കെ റെസ്റ്റോറന്റ് ഇപ്പൊ ഞാനൊക്കെ ആദ്യം ഓർഡർ ചെയ്യുന്ന ഇതാണ് നാട്ടില്. ഇഡ്ഡലിയാണോ ഇടിയപ്പാണോ മസാലദോശയാണോ അതോ പുട്ടും കടലയാണോ? ഈ പറയുന്ന ഒന്നും ഈ ചിത്രത്തിലില്ല. എന്തായാലും രണ്ടുപേര് ശരിയാക്കി മസാലദോശ. മസാലദോശ തെക്കിനിയെ രക്ഷിച്ച തോന്നുന്നു. തെക്കിനിയെ രണ്ടാം സ്ഥാനത്തെത്തി. മസാലദോശയായിരുന്നു നമ്മളുടെ ആൻസർ. ശരിക്കും പറഞ്ഞാൽ ദോശ ഒറിജിൻ ചെയ്തത് കർണാടകയിലെ ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ മസാലദോശ സ്പെഷ്യലായിട്ട് തുളു ബ്രാഹ്മിൻസിന്റെ ഒരു ഡിഷാണെന്നാണ് പറയപ്പെടുന്നത്. പല വിധത്തിലുള്ള മസാലദോശകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം കണ്ട് നമ്മുടെ എല്ലാം വായില് വെള്ളം ഓർന്നുണ്ടാവും. വേഗം തന്നെ മാറ്റാം. നെക്സ്റ്റ് ക്വസ്റ്റ്. ഇദ്ദേഹം എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചു ഇൻ കന്നഡ ലാംഗ്വേജ്. നോട്ട് ദ പോയിന്റ്, കന്നഡ ലാംഗ്വേജിലാണ് കിട്ടിയത്. പക്ഷെ ഇദ്ദേഹം നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ കണ്ടാ എനിക്ക് തോന്നുന്നു നിങ്ങക്ക് മനസ്സിലായി കാണുമെന്നാണ്. ഒരാൾ മാത്രമേ ശരിയാക്കിയുള്ളൂ, സാമ്പാർ മാത്രമേ സ്കോർ ചെയ്തുള്ളൂ, ബാക്കി എല്ലാവരും അതുപോലെ തന്നെ. അദ്ദേഹത്തിന് കന്നഡയിലെ 6-ാമത്തെ റൈറ്ററാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. പിന്നെ 1980s നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നമ്മുടെ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസിൽ 2013 അദ്ദേഹം ഫൈനലിസ്റ്റ് വരെ ആയിരുന്നു. ഒരു നല്ല റൈറ്റർ കൂടിയാണ് അദ്ദേഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് 14 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഞാനൊന്ന് റിമൈൻഡ് ചെയ്യുവാണ്. 9-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഏത് ചീഫ് മിനിസ്റ്റർ ആണ് ഈ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ദ ഔട്ട്ലൈൻ ഓഫ് ഹിസ്റ്ററി? എഴുത്തുകാരനായ അല്ലെങ്കിൽ റൈറ്ററും കൂടെയായ ഒരു ചീഫ് മിനിസ്റ്റർ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരാളെ ശരിയാക്കിയുള്ളൂ. ഉർവശി തിയേറ്റേഴ്സ് ഒരുപടി പൊങ്ങിയിട്ടുണ്ട്. അദ്ദേഹം 2 കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹം ഒരു നല്ല റൈറ്റർ കൂടെയാണ്. അദ്ദേഹത്തിന്റെ മറ്റ് പ്രശസ്തമായ ബുക്കുകളാണ് സോവിയറ്റ് ലാൻഡ്, കിസാൻ പദ പുസ്തകം, പിന്നെ കേരളം പ്രശ്നങ്ങളും സാധ്യതകളും, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു തുടങ്ങിയ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. സോ അച്യുത മേനോൻ വാസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്തെ ഫീമെയിൽ സിംഗർ ആരാണ്? നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി ആകാനാണ് ചാൻസ്. അധിക സിനിമയിലൊന്നും ഇവര് പാടിയിട്ടില്ല, അതൊരു ക്ലൂ ആണ്. അധിക സിനിമയിൽ പാടാത്ത ഒരു ഗായികയാണ്. ഒരാള് കറക്റ്റ് ചെയ്തു, ഷപ്ന. അപ്പൊ ഞാൻ പറഞ്ഞ ഇത് അധികം വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ഗായികയല്ല. സാമ്പാർ മാത്രം ആൻസർ ചെയ്തു. ശരിക്കും പറഞ്ഞ ഇവര് 2 മലയാളത്തിൽ പാടിയിട്ടുള്ളൂ, ഒന്ന് ഈ പാട്ടും പിന്നെ നമ്മുടെ നിറത്തിലെ ശുക്രിയ എന്ന് പറയുന്ന പാട്ടും. മൃദുഭാവയെ ദൃഢകൃത്യെ ആരുടെ മോട്ടോയാണ്? കേരളത്തിലെ ആരുടെ മോട്ടോയാണിത്? കുറച്ച് ഈസി ആണെന്ന് തോന്നുന്നത്. എന്തായാലും 3 ശരിയാക്കിയിട്ടുണ്ട്. കേരള പോലീസിനെ അടുത്തെറിഞ്ഞ 3. ഒരാളെ തെറ്റിച്ചു. നീലക്കുറിഞ്ഞി ഒരുപടി മുന്നോട്ട് കയറിയിട്ടുണ്ട്.
നീലക്കുറിഞ്ഞി പൂക്കുവോ? തവണ പൂക്കുമായിരിക്കും, നോക്കാം. അതായത് മൃദു പാവയ ദൃഢ കൃത്യയുടെ അർത്ഥം സോഫ്റ്റ് ഇൻ ടെമ്പറമെന്റ് ഫേം ഇൻ ആക്ഷൻ എന്നാണ് നമ്മുടെ സ്വന്തം കേരള പോലീസിന്റെ. അവർ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യത്തെ പ്രസ് ഫോട്ടോഗ്രാഫർ, അദ്ദേഹം ഒരു ഫേമസ് ഡയറക്ടറിന്റെ ഫാദർ കൂടിയാണ്. ഈയിടയ്ക്ക് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ, ഈയിടയ്ക്ക് പത്രത്തിൽ വന്നതാണ്, അതുകൊണ്ട് ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ആൻസർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് യോധ, ഗാന്ധർവം, നിർണയം പോലുള്ള സിനിമകൾ ഡയറക്ട് ചെയ്തത്. അതെ, ശിവനായിരുന്നു ആൻസർ. അദ്ദേഹത്തിന്റെ മക്കളുടെ പേര് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത്. സന്തോഷ്, സംഗീത് ശിവൻ. പിന്നെ അതെ, നമുക്ക് ആൻസർ കാണാം. കറക്റ്റ് ആണ്. നീലക്കുറിഞ്ഞി പൂത്ത് വരുന്നുണ്ട്, നന്നായിട്ട്. ഉർവശി തിയേറ്റേഴ്സിന്റെ താഴെയാക്കി നീലക്കുറിഞ്ഞി മുന്നോട്ട് വന്നു. അപ്പൊ ഇത് ശിവനായിരുന്നു ആൻസർ. അദ്ദേഹമാണ് ചെമ്മീന് വേണ്ടി, നമ്മുടെ 1965 ഇറങ്ങിയ രാമു കാര്യാട്ട് മൂവി ചെമ്മീന് വേണ്ടിയുള്ള ഫോട്ടോഗ്രാഫി ചെയ്തത്. സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ, സഞ്ജീവ് ശിവനാണ് അദ്ദേഹത്തിന്റെ മക്കൾ. നമുക്കറിയാം സന്തോഷ് ശിവനും അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന ഒരു നല്ല ക്യാമറമാനാണ്. സംഗീത് ശിവൻ നല്ല ഡയറക്ടറാണ്. ഈവൻ സഞ്ജീവ് ശിവനും ചില സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമാ കലാ കുടുംബമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മലയാളി ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു പാകിസ്ഥാനില്, ഫുട്ബോൾ ക്യാപ്റ്റൻ. 1954 അദ്ദേഹം അവിടുത്തെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിത്, നല്ല പാടാണെന്ന് എനിക്കറിയാം. തെക്കിനി മുകളിലേക്ക് വന്നു, ഉർവശി തിയേറ്റേഴ്സ് താഴോട്ട് പോയി. കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ നിങ്ങൾക്ക്. എന്തായാലും എം ഡി കുട്ടി, മൊയിനുദ്ദീൻ കുട്ടി ആയിരുന്നു ആൻസർ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ, ഒരു മലയാളി പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ളത്. അദ്ദേഹം 1950 പാകിസ്ഥാൻ എയർഫോഴ്സിൽ സെലക്ട് ചെയ്യപ്പെട്ടു, അങ്ങനെയാണ് തോന്നുന്നു അദ്ദേഹം അവിടെ എത്തപ്പെട്ടത്. പിന്നെ അദ്ദേഹം 1954 ഏഷ്യൻ ഗെയിംസിൽ, മനിലയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻ വരെ എത്തി. അദ്ദേഹം അവിടെ വെച്ചായിരുന്നു മരണപ്പെട്ടതുമെല്ലാം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയും ഒരു വ്യക്തി മലയാളി ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചെടി ഏതാന്ന് നിങ്ങൾ പറയുക. ദശപുഷ്പങ്ങൾ, ദശപുഷ്പങ്ങൾക്കടിയിൽ വരുന്നതാണ് ഈ ചെടി. ഇത് കൃഷ്ണക്രാന്തിയാണോ, നിലപ്പനയാണോ, ഒഴിഞ്ഞയാണോ, പൂവാങ്കുരുന്നിലയാണോ? ഗായത്രിക്ക് കിട്ടിയെന്ന് മനസ്സിലായി, ഗായത്രിയുടെ സന്തോഷത്തിൽ. നമ്മള് തിരുവാതിര കളിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെയൊക്കെ മധ്യ കേരളത്തില് ഈ പൂ നമ്മൾ പറിച്ച് പാതിര പൂ ചൂടുമ്പോ ഇതെല്ലാം പറിച്ച് പാട്ടുപാടി തിരുവാതിര കളിക്കാറുണ്ട്. അയ്യോ, ഒരാളെ ശരിയാക്കിയുള്ളൂ. ഓക്കെ, പൂവാങ്കുരുന്നിലയായിരുന്നു ആൻസർ. അപ്പോൾ നമ്മുടെ 14 ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇപ്പൊ സ്കോർ കാണിക്കാനത്. ഇനി അടുത്തത് സ്കോർ കാണിക്കത്തേ ഉള്ളൂ ഇതിന് ശേഷം. അപ്പൊ ഇതൊക്കെയാണ് ദശപുഷ്പങ്ങള്: ചെറുള, മുക്കുറ്റി, ഉഴിഞ്ഞ, നിലപ്പന, കറുക, കയ്യൂന്നി, മുയൽ ചെവിയൻ, വിഷ്ണുക്രാന്തി, തിരുതാളി ആൻഡ് പൂവാങ്കുറുന്നില. ഇതൊന്ന് പൂവാങ്കുറുന്നിലയെ കുറിച്ച് ഒത്തിരി സിനിമയില് പാട്ട് വരെയുണ്ട്. കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന, ഇല്ലേ, വിസ്മയത്തുമ്പോത്തെന്ന് പറഞ്ഞ സിനിമയില് ഒരു പാട്ടുണ്ട്. പിന്നെ ഈ തിരുവാതിര സമയത്ത് നിങ്ങളൊക്കെ പാടുന്നില്ലേ, ഈ നിങ്ങളുടെ ഒന്നും സ്ഥലത്തില്ല ഈ ദശപുഷ്പങ്ങളുടെ പാട്ടുപാടി രാത്രിയില് ഉറക്കളിച്ചിരുന്ന്?
ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു ഞങ്ങളുടെ കോട്ടയം സൈഡിലൊക്കെ. അപ്പൊ നമ്മൾ ഈ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് എല്ലാവരുടെ പോയി ഓരോന്നും എടുത്ത് ഇങ്ങനെ പാട്ടുപാടി ചെയ്യുമായിരുന്നു തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ ഈ പാട്ട് കേട്ടിട്ടുണ്ട് ദശപുഷ്പങ്ങളെ കുറിച്ച്. അപ്പൊ എന്തായാലും ഈ ദശപുഷ്പങ്ങളോടെ നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഫൈനൽ സ്കോറിലേക്ക് നോക്കാം. ഓക്കെ, നീലക്കുറിഞ്ഞിക്ക് മൂന്നാം സ്ഥാനം, തെക്കിനിക്ക് രണ്ടാം സ്ഥാനം, സാമ്പാറിന് ഒന്നാം സ്ഥാനം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഉർവശി തിയേറ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് കളിച്ചു. നല്ല മിടുക്കരായ രണ്ട് കഥാപാത്രങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമലും ആനന്ദും. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ കഴിവനുസരിച്ച് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അറിവുകളുമായിട്ടാണല്ലോ ഇതിൽ നിന്ന് പോണത്. അപ്പൊ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജയപരാജയങ്ങളൊന്നുമില്ല, നമ്മൾ ഓൺലി നമുക്ക് ജയം മാത്രമേ ഉള്ളൂ, നമ്മൾ പുതിയ അറിവ് കിട്ടി അത്രേ ഉള്ളൂ. അപ്പോൾ സാമ്പാറും തെക്കിനിയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത്. അപ്പൊ നിങ്ങൾ രണ്ടുമായിരിക്കും ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. നീലക്കുറിഞ്ഞി നിങ്ങൾ നന്നായി പൂക്കാൻ ശ്രമിച്ചു, പക്ഷെ ഇനി നമുക്ക് എന്തായാലും നിങ്ങൾ വളരെ നന്നായി കളിച്ചു. എന്നാലും നമുക്ക് ഇനി അടുത്ത ക്വിസുകളിൽ നമുക്ക് കൂടുതൽ നന്നായി തിരിച്ചു വരാം. അപ്പൊ എല്ലാവർക്കും നന്ദി. സാമ്പാറിനെയും തെക്കിനിയെയും ഫൈനൽ റൗണ്ടിൽ കാണാം. ബാക്കി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്. ബൈ ബൈ. നോളജ് എക്സ്പ്രസിന്റെ ആദ്യത്തെ സെഗ്മെന്റ് ആയ കേരള എക്സ്പ്രസിന്റെ റൗണ്ട് ടു മത്സരങ്ങളുടെ ഗ്രൂപ്പ് വൺ മത്സരങ്ങളാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ആദ്യത്തെ രണ്ട് ടീമുകൾ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതാണ്. അറിവിന്റെ പുതിയ വഴികൾ തേടിയുള്ള പുതിയ പുതിയ എപ്പിസോഡുകളുമായി ഇനി അടുത്ത തവണ കാണുന്നത് വരേക്കും ദിസ് ഇസ് നവമി ഷാജഹാൻ സൈനിങ് ഓഫ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.